നവീകരണ പ്രവൃത്തി നടക്കുന്ന കൊടിയത്തൂർ ചെറുവാടി റോഡിൽ യാത്ര തീർത്തും ദുഷ്കരമായി. കുന്നുമ്മൽ മുതൽ ചുള്ളിക്കാപ്പറമ്പ് വരെയുള്ള ഭാഗത്താണ് യാത്ര തീർത്തും ദുഷ്കരമായത്. ഇവിടെ അപകടങ്ങളും പതിവാണ്. കോടികൾ മുടക്കി നവീകരിക്കുന്ന കൊടിയത്തൂർ ചെറുവാടി റോഡിലെ കുന്നുമ്മൽ മുതൽ ചുള്ളിക്കാപ്പറമ്പ് വരെയുള്ള ഭാഗത്തെ റോഡ് പ്രവൃത്തിയാണ് അപകടക്കണിയായി മാറിയത്. റോഡ് പ്രവൃത്തിയുടെ മെല്ലെപ്പോക്കും ജൽജീവൻ മിഷൻ പൈപ്പിടൽ കാരണവും റോഡിൽ നിരവധി അപകടങ്ങളാണ് ദിവസേന നടക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലായി പെയ്ത മഴയിൽ റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ട് ഗതാഗതം പൂർണ്ണമായി മുടങ്ങി. കനത്ത മഴയിൽ കുന്നുമ്മൽ ഭാഗത്ത് റോഡിന് സമീപത്തെ 3 വീടുകളിൽ വെള്ളം കയറി. ഇവിടെ പുനർനിർമ്മിക്കുന്ന കലുങ്ക് പ്രവൃത്തിയുടെ അശാസ്ത്രീയമായ നിർമ്മാണമാണ് വീടുകളിൽ വെള്ളം കയറാൻ ഇടയായത്. സമീപത്തെ തോട്ടിലൂടെ വെള്ളം ഒഴുകിപ്പോവാനാവാതെ ആയതോടെ വീടുകളിലേക്ക് വെള്ളം കയറുകയായിരുന്നു. അബ്ദുല്ലക്കുട്ടിയുടെ വീട്ടിലേക്ക് വെള്ളം ഇരച്ചു കയറി. ഫർണിച്ചറുകൾ ഉൾപ്പെടെ നശിച്ചിട്ടുണ്ട്. വീട്ടിൽ നിർത്തിയിട്ട 2 ഇരുചക്ര വാഹനങ്ങളും വെള്ളത്തിൽ മുങ്ങി. ഇതിനിടെ റോഡിൽ ജൽജീവൻ പൈപ്പിടാനായി കുഴിച്ച കുഴിയിൽ വീണ യുവാവിന് പരിക്കേറ്റു. തോട്ടക്കുത്ത് സൽമാനാണ് വെള്ളം നിറഞ്ഞ കുഴിയിൽ വീണ് അപകടത്തിൽപ്പെട്ടത്. ഈ റോഡിൽ കൊടിയത്തൂർ മുതൽ സൗത്ത് കൊടിയത്തൂർ വരെയുള്ള റോഡ് പ്രവൃത്തി നേരത്തെ പൂർത്തീകരിച്ചിരുന്നെങ്കിലും കുന്നുമ്മൽ മുതൽ ചുള്ളിക്കാപ്പറമ്പ് വരെയുള്ള പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങുകയാണ്. ഇതോടൊപ്പം പൈപ്പിടൽ പ്രവൃത്തി കൂടെ നടക്കുന്നതോടെ റോഡ് പൂർണ്ണമായി തകർന്ന അവസ്ഥയിലാണ്. നേരത്തെ യാത്രക്കാരുമായി എത്തിയ നിരവധി ബസ്സുകളും മറ്റ് വാഹനങ്ങളും കുഴിയിൽ താഴ്ന്ന് അപകടത്തിൽപ്പെട്ടിരുന്നു. ഇതോടെ ഇതുവഴിയുള്ള ബസ് സർവീസും നിർത്തിവച്ചിട്ടുണ്ട്. റോഡിൽ നിന്നും മണ്ണൊലിച്ചിറങ്ങി ചുള്ളിക്കാപ്പറമ്പാങ്ങാടിയിലും അപകട ഭീഷണിയായിട്ടുണ്ട്. ഇവിടെയും ഡ്രൈനേജ് പ്രവൃത്തിയിൽ അശാസ്ത്രീയത നിലനിൽക്കുന്നുണ്ട്. കനത്ത മഴ തുടരുന്നതോടെ റോഡ് പ്രവൃത്തിയും നിർത്തിവെക്കേണ്ടി വരുമെന്ന അവസ്ഥയാണിപ്പോൾ. ന്യൂസ് ബ്യൂറോ മുക്കം.